എന്താണ് ലോജിസ്റ്റിക്സ്, എന്താണ് സപ്ലൈ ചെയിൻ? യങ്സ്റ്റേഴ്സിന് അറിയേണ്ടത് ഇത് വേഗത്തിൽ പഠിച്ചെടുക്കാനാവുമോ, നല്ല സ്കോപ്പുള്ളതാണോ, ഇത് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പ്രൊക്യൂർമെൻറ്റ് മുതൽ ഷിപ്പിംഗ്, വെയർഹൗസിംഗ്, പ്രൊഡക്ഷൻ, ക്വാളിറ്റി ചെക്കിംഗ്, പാക്കേജിംഗ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഡെലിവറി ആൻഡ് സർവീസ്, ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ജോലി കിട്ടും. ലോകത്തിലെ ഏറ്റവും വലിയ ജോലി സാധ്യതയുള്ള മേഖല. ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ് എന്ന് കേൾക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, എന്താണ് ലോജിസ്റ്റിക്സ്, എന്താണ് സപ്ലൈ ചെയിൻ, ഇത് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, നല്ല സ്കോപ്പുള്ളതാണോ, എത്ര സാലറി കിട്ടും? യങ്സ്റ്റേഴ്സിന് അറിയേണ്ടത് ഇത് വേഗത്തിൽ പഠിച്ചെടുക്കാനാവുമോ, വേഗത്തിലൊരു ജോലി കിട്ടുമോ? സയൻസും മാത്സും ഒക്കെ പഠിക്കാൻ വിഷമമുള്ള കുട്ടികൾക്ക് ലോജിസ്റ്റിക്സ് നല്ലതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവാറുണ്ട്. ഇത്തരം സംശയങ്ങൾ നമ്മൾ തീർക്കുന്നതിന് മുമ്പേ എന്താണ് ലോജിസ്റ്റിക്സ് എന്നൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, എന്താണ് സപ്ലൈ ചെയിൻ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കൊരു ഉദാഹരണം എടുക്കാം. ആലുവയിൽ AC നിർമ്മിക്കുന്ന ഒരു കമ്പനി ഉണ്ട് എന്ന് വിചാരിക്കുക. അടുത്ത വർഷത്തേക്ക് കേരള മാർക്കറ്റിലേക്ക് ഒരു മോഡൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നു എന്നും വിചാരിക്കുക. എങ്കിൽ ആദ്യം അവർ എന്തായിരിക്കും ചെയ്യുക? ആദ്യം അവർ ചെയ്യുന്നത് ഡിമാൻഡ് അറിയുക എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള AC ആണ് മാർക്കറ്റിന് സ്യൂട്ടബിൾ ആവുക, അല്ലെങ്കിൽ ജനങ്ങൾ എന്തു ചിന്തിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിനനുസരിച്ച് വിതരണം ചെയ്യേണ്ടതുണ്ട്. ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ നടക്കേണ്ടതുണ്ട്. സോ ഡിമാൻഡ് പ്ലാനിങ്ങിന് ശേഷം കൃത്യമായി നമ്മൾ ഏകദേശം ഇത്ര AC അതിൻ്റെ ആദ്യപാദത്തിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്ന് വയ്ക്കുക. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആയി. ഒരു 10 ലക്ഷം AC ആണ് നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനാവശ്യമായ സ്പെയർ പാർട്സുകൾ എവിടെ കിട്ടും എന്നുള്ള അന്വേഷണമാണ്. അന്വേഷണങ്ങൾ നമുക്ക് പലതരത്തിൽ നടത്താം. നമുക്ക് ഗൂഗിളിനോട് ചോദിക്കാം, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം, നമുക്ക് ചൈനയിലേക്ക് ആളെ വിട്ട് അന്വേഷിക്കാം, പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തും. നമ്മളിതിനെ ലളിതമായിട്ട് സോഴ്സിംഗ് എന്ന് വിളിക്കും. അങ്ങനെ സോഴ്സിങ്ങിലൂടെ നമുക്ക് പല കമ്പനികളുടെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊട്ടേഷൻ ലഭിച്ചു എന്ന് വിചാരിക്കുക. ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്കും ചില മിനിമം കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ. ഒന്ന്, നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം, ക്വാളിറ്റി ഷുഡ് ബി ദ ബെസ്റ്റ്. 2, മിനിമം പ്രൈസിൽ കിട്ടണം. 3, സമയത്ത് കിട്ടണം, അല്ലേ, ടൈംലി ഡെലിവറി. സോ നമ്മളുടെ ഇത്തരത്തിലുള്ള ഡിമാൻഡുകളൊക്കെ പൂർണ്ണമാക്കുന്ന രീതിയിൽ നമ്മൾ ഇത്തരം കമ്പനികളുമായിട്ട് ചർച്ച നടത്തും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല കമ്പനികളും നമ്മെ ബന്ധപ്പെട്ടു, നമുക്ക് കൊട്ടേഷൻ തന്നു. അവരുമായിട്ട് നമ്മൾ ഡിസ്കഷനിൽ ഏർപ്പെടും. നമ്മൾ അവർക്ക് മെയിലുകൾ അയക്കും, ചാറ്റ് ചെയ്യും, നെഗോസിയേഷൻസ് നടത്തും, വിലപേശൽ നടത്തും. അങ്ങനെ ഒത്തിരി ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകൾക്ക് ശേഷം നമ്മൾ സിംഗപ്പൂരിൽ നിന്നും പ്രോഡക്റ്റ് വാങ്ങാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. സിംഗപ്പൂർ കമ്പനിയുമായി നമ്മൾ കരാറൊപ്പ് വെച്ചു, നമ്മൾ അവർക്ക് പർച്ചേസ് ഓർഡർ കൊടുത്തു. ഡിമാൻഡ് പ്ലാനിങ്ങിൽ നിന്നും പർച്ചേസ് ഓർഡർ വരെ നമ്മൾ എണ്ണിപ്പറഞ്ഞ മൊത്തം ആക്ടിവിറ്റികളെ ചേർത്തുകൊണ്ട് നമുക്ക് പ്രൊക്യൂർമെൻറ്റ് എന്ന് വിളിക്കാം. ഓർഡർ കിട്ടിയ സിംഗപ്പൂർ കമ്പനിക്ക് ആവശ്യമായ സ്പെയർ പാർട്സ് തയ്യാറാക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ അയക്കേണ്ടത് കൊണ്ട് തന്നെ ആവശ്യമായ ഡോക്യുമെൻറ്റേഷനുകൾ കൂടെ ഉണ്ടാക്കേണ്ടതുണ്ട്. ആവശ്യമായ സ്പെയർ പാർട്സുകൾ ഉണ്ടാക്കി, ഡോക്യുമെൻറ്റേഷൻ തയ്യാറാക്കി, അവിടെ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് കടൽ മാർഗം കൊണ്ടുവരാം, എയറിലൂടെ കൊണ്ടുവരാം. കൽക്കത്തയിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് ട്രെയിൻ വഴിയാവാം, ട്രക്ക് വഴിയാവാം. ഓയിലും ഗ്യാസുമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പൈപ്പ് ലൈനിലൂടെ ആവാം. സോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡ് എന്ന് മാർക്കറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക്സിൽ ഏറ്റവും കൂടുതൽ ഒരു പരിധിവരെ 90% ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് കടലിലൂടെയാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിംഗ് മോഡാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആകർഷണത്വം. എങ്ങനെയായിരുന്നാലും ആവശ്യമായ സാധനങ്ങൾ തയ്യാറാക്കി, ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കി, ഒരു ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയെ സമീപിച്ചു, ഇങ്ങോട്ട് വരുന്ന കപ്പലിനെ തയ്യാറാക്കി, കണ്ടെയ്നർ ലോഡ് ചെയ്ത് സിംഗപ്പൂരിലെ കസ്റ്റംസ് പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് കൊച്ചിയിലേക്ക് കയറ്റിവിട്ട സാധനങ്ങൾ കൊച്ചിയിലെത്താറാവുമ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്നും നമ്മുടെ കമ്പനി റെപ്രസെൻറ്റേറ്റീവ് കൊച്ചിൻ പോർട്ടിൽ ചെന്ന് ആവശ്യമായ രേഖകൾ കൊടുത്ത് കസ്റ്റംസ് ക്ലിയറൻസും അതോടനുബന്ധിച്ചുള്ള ഡ്യൂട്ടി പേയ്മെൻ്റ് എല്ലാം കൊടുത്തതിന് ശേഷം കണ്ടെയ്നർ എടുത്തു പൊക്കി ഒരു ട്രക്കിൽ കയറ്റി വെച്ച് ആലുവയിലെ നമ്മുടെ കമ്പനി മുറ്റത്തെത്തിക്കുന്നു. ആവശ്യമായ സ്പെയർ പാർട്സും ഡോക്യുമെൻറ്റും തയ്യാറാക്കി സിംഗപ്പൂരിലെ പ്രോസസ്സ് കഴിഞ്ഞ് കൊച്ചിയിലെ പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കമ്പനി മുറ്റത്തെത്തിക്കുന്നത് വരെയുള്ള ആക്ടിവിറ്റികളെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് ഷിപ്പിംഗ് എന്ന് വിളിക്കാം. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ വന്ന സാധനങ്ങളെ റിസീവ് ചെയ്യണമെന്നുള്ളതാണ്. ക്വാളിറ്റി കറക്റ്റാണോ, ഡിസ്ക്രിപ്പൻസി വല്ലതും വന്നിട്ടുണ്ടോ, ഷോർട്ട് വന്നിട്ടുണ്ടോ, എക്സസ് വന്നിട്ടുണ്ടോ, ഡാമേജ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു സ്ഥലത്തേക്ക് ഈ സ്പെയർ പാർട്സിനെ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. ആ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് വെയർ ഹൗസ്. സാധാരണഗതിയിൽ നമ്മൾ വെയർ ഹൗസ് എന്ന വാക്ക് ഉപയോഗിക്കാറില്ല, പകരം ഗോഡൗൺ എന്നാണ് പ്രയോഗിക്കാറുള്ളത്. വെയർ ഹൗസ് എന്ന് പ്രയോഗിക്കുന്നതിന് കാരണങ്ങളുണ്ട്. നമ്മൾ കൊണ്ടുവരുന്ന പ്രോഡക്റ്റുകൾ ഫ്രോസൺ ചിക്കൻ ആണെങ്കിൽ നമുക്ക് കോൾഡ് സ്റ്റോറേജ് വേണം. വരുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് ആണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾഡ് വെയർ ഹൗസ് വേണം. വരുന്നത് അരിയും പഞ്ചസാരയുമാണെങ്കിൽ നമുക്ക് ഡ്രൈ വെയർ ഹൗസ് വേണം. സോ വരുന്ന സാധനങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ, അതിനെയാണ് നമ്മൾ വെയർ ഹൗസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്ന സാധനം നമ്മൾ റിസീവ് ചെയ്ത് സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലാന്റിലേക്ക് കുറേശ്ശെ കൈമാറി തുടങ്ങും. എന്തിന്? പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. പ്രൊഡക്ഷൻ ഒരു വലിയ പ്രോസസ്സാണ്. നമുക്കറിയാം, വാളയാർ സിമെന്റ്സിൽ പോയി കഴിഞ്ഞാൽ അത് വലിയ കൂറ്റൻ ഫാക്ടറിയാണ്, അല്ലെങ്കിൽ ഒരു ഇരുമ്പ് നിർമ്മാണ ഫാക്ടറി, സ്റ്റീൽ നിർമ്മാണ ഫാക്ടറി എന്നൊക്കെ പറയുന്നത് വലിയ വലിയ കൂറ്റൻ ഫാക്ടറികളിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ നമുക്ക് പപ്പടം ഉണ്ടാക്കാൻ ഒരു കുഞ്ഞു റൂം മതി. എനിവേ, മാനുഫാക്ചറിങ് നടന്നു, അല്ലെങ്കിൽ അസംബ്ലിങ് നടന്നു. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു എ സി തയ്യാറായിട്ടിരിപ്പുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കിയ എ സി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, സ്പെസിഫിക്കേഷൻസ് ഒക്കെ അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ക്വാളിറ്റി ചെക്കിങ്. ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞാലോ നല്ല ഒരു പാക്കിംഗ് കൊടുക്കേണ്ടത്. നമ്മൾ ദിവസേന വ്യത്യസ്ത തരത്തിലുള്ള പാക്കേജിങ് കാണാറുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ നമുക്ക് ഫുഡിൻ്റെ പാക്കേജിങ്ങിൽ തന്നെ വ്യത്യാസമുണ്ട്. ഫുഡിൻ്റെ പാക്കേജിങ്ങിൽ തന്നെ ഡ്രൈ ഫുഡുണ്ട്, അതുപോലെ തന്നെ ഫ്രഷ് ഫുഡുണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ ഐറ്റംസ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള പാക്കേജിങ് സമ്പ്രദായങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പാക്കേജിങ്ങിന് ശേഷം നമ്മളുണ്ടാക്കിയ എ സി ജനമധ്യത്തിൽ എത്തിക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനസമൂഹത്തിന് പകർന്നു നൽകേണ്ടതുണ്ട്. അത് കച്ചവടം നടക്കേണ്ടതുണ്ട്. അവിടെയാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീം വരുന്നത്. കച്ചവടം കഴിഞ്ഞാൽ അടുത്തത് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ, വാങ്ങുന്നത് എ സി ആയതുകൊണ്ട് തീർച്ചയായും കസ്റ്റമർ ചോദിക്കും, ഇത് എപ്പോഴാണ് ഡെലിവറി ചെയ്യുക, എങ്ങനെയാണ് ആരാണ് ഇൻസ്റ്റാൾ ചെയ്ത് തരിക എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കൂടി ആവശ്യമായി വരുന്നു. സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിന് ശേഷം ഡെലിവറി. നമ്മൾ എ സി ആണ് വാങ്ങിയത്, അതുകൊണ്ടാണ് ഡെലിവറി ഇൻസ്റ്റലേഷൻ വേണ്ടി വന്നത്. നമുക്കൊരു കടയിൽ കയറി മൊബൈലിന് വില ചോദിച്ചു, 14,000 രൂപ വില പറഞ്ഞു, മൊബൈൽ വാങ്ങി പൈസ കൊടുത്തു, അവിടെ കഴിഞ്ഞു. അതേ മൊബൈൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്താൽ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ആ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുക. നമ്മൾ വാങ്ങുന്ന സ്പെയർ പാർട്സ് സിംഗപ്പൂരിൽ നിന്നായതുകൊണ്ട് തന്നെ അത് ഒരു മാസമോ മറ്റോ എടുക്കും ഇങ്ങോട്ടെത്താൻ. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ കൂടെ ആവശ്യമായി വന്നു, ഡെലിവറി. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട എ സി അതിൻ്റെ ബാക്കി ആയി വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമ്മൾ വാങ്ങുന്നത് എ സി ആണ്, നമ്മൾ വാങ്ങുന്നത് മൊബൈലാണ്, ടി വി ആണ്, ലാപ്ടോപ്പാണ്. ഉറപ്പായിട്ടും നമ്മുടെ ഭാഗത്തുനിന്നൊരു ചോദ്യം ഉണ്ടാവും, ഇത് കേടുവന്നാൽ ആരെയാണ് വിളിക്കേണ്ടത്, ആരോടാണ് പറയേണ്ടത്? ഞങ്ങൾ വാങ്ങുന്നത് കാറാണെങ്കിൽ വേഴ്സ് യുവർ സർവീസ് സെൻറ്റർ എന്ന ഒരു ചോദ്യം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാറുണ്ട്, അല്ലേ? അപ്പോൾ ഒരു ഫംഗ്ഷൻ കൂടെ ആവശ്യം വരുന്നു, സർവീസ്. നേരത്തെ പറഞ്ഞ പ്രൊക്യൂർമെൻറ്റ് മുതൽ ഷിപ്പിംഗ്, വെയർ ഹൗസിംഗ്, പ്രൊഡക്ഷൻ, ക്വാളിറ്റി ചെക്കിംഗ്, പാക്കേജിംഗ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഡെലിവറി ആൻഡ് സർവീസ്, ഇത്രയും നീണ്ടു കിടക്കുന്ന ഈ ഫംഗ്ഷനുകളെ ഒരുമിച്ച് കൂട്ടിയോജിപ്പിച്ചപ്പോഴാണ് ഞാനും നിങ്ങളും ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടിലെ ഗൃഹോപകരണങ്ങൾ, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഏതെല്ലാം പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ കൈകളിൽ എത്തിയത് നേരത്തെ എണ്ണിപ്പറഞ്ഞ ഫംഗ്ഷനുകളിലൂടെയാണ്. പ്രൊക്യൂർമെൻറ്റ് മുതൽ സർവീസ് വരെ നീണ്ടു കിടക്കുന്ന വ്യത്യസ്ത തരം ഫംഗ്ഷനുകളെ പരസ്പരം കൂട്ടിയോജിപ്പിച്ച് ഒരു കുടക്കീഴിലാക്കി മാനേജ് ചെയ്യുന്നതിനാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞ പ്രൊക്യൂർമെൻറ്റ് മുതൽ സർവീസ് വരെ നീണ്ടു കിടക്കുന്ന ഫംഗ്ഷനുകൾക്കിടയിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ചലനം കാണാൻ പറ്റും. റോ മെറ്റീരിയൽ അല്ലെങ്കിൽ സ്പെയർ പാർട്സുകൾ ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവാം, സെമി ഫിനിഷ്ഡ് ഗുഡ് മൂവ് ചെയ്യുന്നുണ്ടാവാം, ഫിനിഷ്ഡ് ഗുഡ് മൂവ് ചെയ്യുന്നുണ്ടാവാം, പൈസ മൂവ് ചെയ്യുന്നുണ്ടാവാം, ഇൻഫർമേഷൻ മൂവ് ചെയ്യുന്നുണ്ടാവാം. ഈ മൂവ്മെൻറ്റിനെയാണ് ലോജിസ്റ്റിക്സ് എന്ന് വിളിക്കപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന വിശാലമായ ഒരു കുടക്കീഴിൽ പ്രൊക്യൂർമെൻറ്റ് മുതൽ സർവീസ് വരെ നീണ്ടു കിടക്കുന്ന ഫംഗ്ഷനുകളെ പരസ്പരം കൂട്ടിയോജിപ്പിച്ച് കണക്റ്റ് ചെയ്തിട്ടാണ് ഒരു പ്രോഡക്റ്റ് നമ്മളിലേക്ക് എത്തുന്നത്. നാം ഉപയോഗിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു പ്രോഡക്റ്റും ഈ ഫംഗ്ഷനുകളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മുടെ കൈകളിൽ എത്താറുള്ളത്. ഈ ഫംഗ്ഷനുകൾ കൃത്യമായി നടപ്പിലാക്കണമെങ്കിൽ അതിന് അനുസരിച്ചുള്ള ലോജിസ്റ്റീഷ്യൻസിൻ്റെ ആവശ്യമുണ്ട്. സേഫ്റ്റി പിന്ന് മുതൽ സാറ്റലൈറ്റ് വരെ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന ഏതൊരു പ്രോഡക്റ്റിലും ലോജിസ്റ്റിക്സ് ഉണ്ട്. ഒരു പ്രോഡക്റ്റ് കൃത്യസമയത്ത് കറക്റ്റായ സ്ഥലത്ത് കൃത്യമായ ശരിയായ സമയത്ത് ശരിയായ വിലയിൽ ശരിയായ കസ്റ്റമർക്ക് എത്തിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റിയുണ്ട്, അതിന് പിന്നിൽ ഒരു ലോജിസ്റ്റീഷ്യൻ്റെ ആവശ്യമുണ്ട്. പ്രോഡക്റ്റ് ഏതുമായിക്കോട്ടെ, അത് ഫിസിക്കലാവാം അല്ലെങ്കിൽ വിർച്വൽ ആയിരിക്കാം. സർവീസ് രംഗത്തേക്ക് നമുക്ക് പോയാലോ, ഒരു ആശുപത്രിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത്, IT രംഗത്തെല്ലാം തന്നെ പ്രോഡക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയില്ല. സർവീസ് പ്രോഡക്റ്റുകളാണ്, നമുക്ക് കാണാൻ കഴിയില്ല. അവിടെയും ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. ഫിസിക്കൽ ഗുഡ്സിൻ്റെ രംഗത്തും നടക്കുന്നുണ്ട്. ഇനി എവിടെ ജോലി കിട്ടുമെന്ന് ചോദിച്ചാലോ, ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ജോലി കിട്ടും. നമ്മുടെ ഹോം ടൗണിലുമുണ്ട്, അന്താരാഷ്ട്ര രംഗത്തുമുണ്ട്, കടലിലുമുണ്ട്, കപ്പലിലുമുണ്ട്, വിമാനത്തിലുമുണ്ട്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് ഏത് ജോലി സ്വീകരിക്കണം, ഏത് മേഖലയിലേക്ക് പോകണം. ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഉയർന്ന ഒരു ജോലി സാധ്യത ഇതുമൂലം ലഭിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജോലി സാധ്യതയുള്ള മേഖല. മനുഷ്യൻ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റും ഈ ഫംഗ്ഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഈ ഫംഗ്ഷനുകളിലൂടെ കടന്നു പോകാതെ ഒരു പ്രോഡക്റ്റും നമ്മുടെ കൈകളിൽ എത്തുന്നില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ലോജിസ്റ്റിക്സിലാണ് എന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഈ ഫീൽഡിൽ ഇന്നത്തെ ഒരവസ്ഥ കൃത്യമായ അവബോധമുള്ള ഈ രംഗത്തെക്കുറിച്ച് പഠിച്ച സർട്ടിഫൈഡായ ആളുകളുടെ അഭാവം നല്ലവണ്ണമുണ്ട് എന്നുള്ളതാണ്. ഈ രംഗത്തേക്ക് കടന്നു വരുന്ന യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ ജോലി കിട്ടാനും മുന്നോട്ട് പോകാനും കഴിയുന്നു എന്നുള്ളത് വലിയ ഒരു ആകർഷണമായി നമുക്ക് കണക്കാക്കാം.